ഫ്രണ്ട്സ് നമ്മളുടെ മൊബൈൽ ടവർ റെഡിയാണ് ദാ രണ്ട് ടവർ ജി ബി ടി റെഡിയാണ് ആർ ടി ടി റെഡിയാണ് ഓക്കെ സത്യത്തിൽ നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പുതിയൊരു ഒരു വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഒരു പുതിയൊരു വാതായനം ഓപ്പൺ ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ മൊബൈൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള പുതിയ ടെക്നോളജികളെ കുറിച്ചുള്ള ഒരു അഡ്വാൻസ് ആയിട്ടുള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ മൊബൈൽ ടവറിനെ ഉണ്ടാക്കി അതിൻ്റെ എല്ലാ സെറ്റപ്പുകളും ആക്കിയിട്ട് ഇരിക്കുന്നത് ഇനി ഇവിടുന്ന് മുതൽ നമ്മളൊരു പുതിയൊരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കുകയാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ എൻഡ് ടു എൻഡ് സംഭവങ്ങൾ നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോവുകയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ് ഞാൻ അപ്പോൾ ഇതിൽ പ്രധാനമായും നമ്മൾ ഒരു സാധാരണ ഒരു ആൾ കാണുന്നത് നമ്മളൊരു ഒരു യൂസർ എന്നുള്ള രീതിയിൽ കാണുന്നത് ഒരു കസ്റ്റമർ കാണുന്നത് ഒരു മൊബൈൽ ടവർ അത് ആർ ടി ടി ആവാം ജി ബി ടി ആവാം അതിൻ്റെ കൂടെ കുറച്ച് ആൻറ്റിന കാണാം ഇതുപോലെ കുടകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അത് മൈക്രോവേവ് ആൻറ്റിനയാണ് ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ കാണുന്നതായിരിക്കും കൂടാതെ ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വയറിങ് സംഭവങ്ങളൊക്കെ കാണും ഇത്രയും മാത്രമാണ് ഒരു സാധാരണ ഒരു കസ്റ്റമർക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ കാണാൻ പോകുന്ന മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡെപ്തിലുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഒരു മൊബൈൽ ടവറിൽ എന്തെല്ലാം സാധ്യതകളുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു അതുപോലെ ഒരു മൊബൈൽ ഫോണിൽ എന്തെല്ലാം ഒളിഞ്ഞിരിക്കുന്നു ഇത് വളരെ പഴയ മൊബൈൽ ഫോണാണ് ഇതെടുത്തതിന് പ്രത്യേക കാരണമുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാനലോടിന് തുടരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് തുടക്കത്തിൽ തന്നെ മൊബൈൽ ടവർ ഉണ്ടാക്കി ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോരോ പാർട്ടുകളായിട്ട് കവർ ചെയ്യും അത് വെറുതെ കവർ ചെയ്യുകയല്ല അതിൽ എന്തെല്ലാം സാധ്യതകളുണ്ട് എന്തെല്ലാം ജോലി സാധ്യതകളുണ്ട് എവിടെയെല്ലാം ജോലി കിട്ടും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ പരിപാടി ഈ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ 3310 എന്ന ഫോണിൻ്റെ കാലഘട്ടം മുതലാണ് 3310 എന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2006-2007 കൂടി അവസാനിച്ച മാനുഫാക്ചറിംഗ് നിർത്തിയ ഒരു ഹാൻഡ് ഫോൺ ഹാൻഡ്സെറ്റാണത് ഇതിന് മുൻകാലഘട്ടങ്ങളിൽ എന്തെല്ലാം സംഭവിച്ചിരുന്നു എന്താണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചത് മൊബൈൽ കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ എങ്ങനെ എത്തി മൊബിലിറ്റി എങ്ങനെ സംഭവിച്ചു അതിന് ശേഷം 2006-2007 ശേഷം 3G 4G അങ്ങനെ ഓരോ പുതിയ ടെക്നോളജീസ് വന്നു അതിനെല്ലാം എന്താണ് സംഭവിച്ചത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു കസ്റ്റമർക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിറങ്ങുന്ന അല്ലെ പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് ലഭിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ടെക്നോളജിയിലൂടെ ഈ വീഡിയോയിലൂടെ ഈ ബ്ലോഗിങ്ങിലൂടെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അപ്പോൾ ഇത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളത് കാണണം നിങ്ങളത് പഠിക്കണം അതുപോലെ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സുകൾക്കും മറ്റുമായി നിങ്ങളത് ഷെയർ ചെയ്യണം ഇൻട്രസ്റ്റ് ആളുകൾ പഠിക്കട്ടെ അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ മാത്രം ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്നില്ല മറിച്ച് നമ്മൾ DI പ്രൊജക്റ്റുകളുണ്ട് ഇതിൽ ഇന്നോവേറ്റീവായിട്ട് പല കൺസെപ്റ്റുകൾ നിങ്ങൾ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ കാണണം അപ്പോൾ ഇതിൻ്റെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സാധ്യതകളും മറ്റുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും വരുന്നത് വരെ സാർ ഇബ്രാഹിം സൈനിങ് ഓഫ്